ഹലോ ഫ്രണ്ട്സ്, ആർട്ട് ലൈഫിലേക്ക് ഒരു വട്ടം കൂടി എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ താമരപ്പൂവായിട്ടാണ് വന്നിരിക്കുന്നത്. താമരപ്പൂ കൊണ്ട് ഞാൻ മുമ്പൊരു മാല കിട്ടുന്നത് കാണിച്ചിട്ടുണ്ട്, ഉണ്ടമാല. അപ്പോൾ ഇന്ന് വെറൈറ്റി ആയിട്ട് വേറൊരു തരത്തിൽ താമരപ്പൂ വെച്ചിട്ട് എങ്ങനെ ഉണ്ടമാല കെട്ടാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ കാണാം, വീഡിയോയിലേക്ക് സ്വസ്വാഗതം. അപ്പോൾ ഈ താമരപ്പൂവില്ലേ, ഇത് നമ്മൾ എങ്ങനെയാണ് ഇതുകൊണ്ട് മാല കെട്ടുന്നതെന്ന് കാണിച്ചത്. ആദ്യം നമ്മൾ ഈ പൂവ് നമുക്ക് പുറത്തുള്ള ഇതെല്ലാം ആവശ്യമില്ല, ഇങ്ങനെ വിടർത്തി കൊടുക്കണം. കണ്ട, സിമ്പിളായിട്ട് വിടർത്താൻ. കണ്ട, ഇങ്ങനെ വിടർത്തി കൊടുക്കാം. വിടർത്തിയിട്ട് ഞെട്ടി പൊട്ടിച്ചാൽ, ഞെട്ടിയുടെ ആവശ്യമില്ല, നമുക്ക് താമരപ്പൂ മാത്രം വിടർത്തിയാൽ മതി. അതായത് ഈ രണ്ട് വിരല് വെച്ചിട്ട് നമ്മൾ ഇതിനെ ഇങ്ങനെ പിടിക്കണം. ഓക്കെ, എന്നിട്ട് ഈ തള്ള വല്ല് നടുക്ക് പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ വലിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ താമരപ്പൂവിൻ്റെ ഇതള വീട്ടിൽ. ഞാൻ ജസ്റ്റ് ഒന്നുകൂടി പറഞ്ഞുതരാം. ഇതേമാതിരി നമ്മൾ ഇതള എടുക്കുക, ഇതള എടുത്തിട്ട് നമ്മൾ ഇതാ ഇതേമാതിരി നമ്മൾ വിടർത്തി കൊടുക്കുക. കണ്ടോ, ഇതേമാതിരി വിടർത്തി കൊടുക്കുക. ഇങ്ങനെയാണ് നമ്മൾ താമരപ്പൂ വിടർത്തുന്നത്. ഇങ്ങനെ നമ്മളിപ്പോൾ എടുത്തു വച്ചിരിക്കുന്ന താമര എല്ലാം വിടർത്തണം. അപ്പം ആ പൂവ് നമ്മൾ വിടർത്തി. ആ പൂവ് വിടർത്തി കഴിഞ്ഞാൽ ഇത് ഇതേമാതിരി ഇരിക്കും. കണ്ടോ, ഇതേമാതിരി വിടർത്തി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ നമ്മളത് ഇതാ ഇവിടെ ഈ കാണുന്ന താമരപ്പൂവെല്ലാം നമ്മൾ വിടർത്തണം. 31 താമരപ്പൂവാണ് എടുത്തിരിക്കുന്നത്. ഈ താമരപ്പൂവെല്ലാം വിടർത്തണം. അപ്പം നമുക്ക് വിടർത്താം. അപ്പോൾ ഇതുപോലെ താമരപ്പൂവ് എടുത്തതിന് ശേഷം കണ്ടോ, ഈ രണ്ട് വിരൽ മേലെ ഈ രണ്ട് ഇതളിൻ്റെ രണ്ട് സൈഡിലായിട്ട് പ്രസ് ചെയ്ത് തള്ള വിരൽ പ്രസ് ചെയ്ത് വെക്കുക. നമ്മൾ താമരപ്പൂവിൻ്റെ ഇതള കിട്ടും. ഇത്രയേ ഉള്ളൂ, സിമ്പിളായിട്ടുള്ള പണിയാണ്. അതാ ഈ രണ്ട് പേരിലെടുക്കുക, സൈഡിൽ കൊടുക്കുക, നടുക്ക് താമരപ്പൂവിൻ്റെ ഇതള പ്രസ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, നമ്മളെ താമരപ്പൂവൊക്കെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ നിവർത്തി എല്ലാം വിരിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ അതേമാതിരി 3 മൊട്ട് ഞാൻ അതേമാതിരി സെപ്പറേറ്റ് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കൊരു ചെറിയ പണിയുണ്ട്. അപ്പം നമുക്ക് നോക്കാം എങ്ങനെയാണ് താമരപ്പൂ ഇങ്ങനെ വിരിച്ചു വെച്ചുകൊണ്ട് മാല കോർക്കുന്നതെന്നാണ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പം ഞാൻ പിന്നെ എടുത്തിരിക്കുന്നത് ഇതേമാതിരി ഒരു വൈറ്റ് നൂലും എടുത്തിട്ടുണ്ട്. പിന്നെ 2 ഈർക്കിൽ എടുത്തിട്ടുണ്ട്. ഈർക്കിലി നൂലും വെച്ചിട്ടാണ് നമ്മളിത് കോർക്കുന്നത്. അപ്പോൾ അതിന് നമുക്ക് സെറ്റ് ചെയ്യാം. ഇതേമാതിരി താമര എടുക്കുക. അതേമാതിരി നമ്മൾ സൂചിയിൽ നൂല് കോർക്കണമെന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ താമരയുടെ അടിഭാഗത്തുനിന്ന് നമ്മൾ പതുക്കെ കുത്തി, അധികം പ്രഷർ ചെയ്യേണ്ട കുത്തണം. പ്രഷർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ താമരയുടെ ഉള്ളിൽ പൊട്ടാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അധികം പ്രഷർ ചെയ്യാണ്ട് കുത്തി അത് അതേമാതിരി നമുക്ക് കോർത്തെടുക്കാൻ പറ്റും. ഓക്കെ, ഇതേമാതിരി നമ്മൾ താമര കോർക്കണം ഓരോന്നും.
അപ്പം ഞാനിപ്പോൾ ഒരു സൈഡിൽ കോർക്കുന്നു 15 താമരപ്പൂവാണ്. അങ്ങനെ ഓരോന്നോരോന്നായിട്ട് 15 നമ്മൾ കോർത്തെടുക്കണം. അതായത് ഒരു താമരയുടെ മേലെ മറ്റേ താമര, നടുക്കുള്ള താമരയുടെ ചെറിയ ഇതൾ കാണാത്ത മാതിരി വലിയ ഇതൾ മാത്രം കാണുന്ന മാതിരിയാണ് നമ്മൾ കോർത്തെടുക്കുന്നത്. അതേമാതിരി താമരപ്പൂ എല്ലാ ദേവീ ദേവന്മാർക്കും ഒരുപോലെ ഇഷ്ടമുള്ളതാണ്. അപ്പം നമുക്ക് ആർക്ക് വേണമെങ്കിൽ ഇത് വഴിപാടായിട്ട് ചെയ്യാം. വഴിപാടായിട്ടോ നമുക്ക് സ്വന്തം കയ്യാലിന് ചെയ്ത് ചാർത്താൻ കൊടുക്കാന്ന് വെച്ചാൽ അത്രയും നന്നായി. ഇതേമാതിരിയാണ് നമ്മൾ കോർക്കേണ്ടത് കേട്ടോ. പിന്നെ നാര് നമ്മൾ കോർക്കെടുക്കുമ്പോൾ അത്യാവശ്യം നല്ല നാരെടുക്കുക. പെട്ടെന്ന് പൊട്ടുന്ന ടൈപ്പ് നാരെടുത്ത് കഴിഞ്ഞ് മാല കെട്ടിയതിന് ശേഷം അത് പൊട്ടിച്ചാടാനുള്ള സാധ്യതയൊക്കെയുണ്ട്. അത്യാവശ്യം നല്ല തിക്നെസ്സുള്ള നൂല് തന്നെ എടുക്കണം നമ്മൾ താമര കോർക്കാൻ വേണ്ടിയിട്ട്. നമുക്കിത് സൂചി ഉപയോഗിച്ചിട്ട് ചെയ്യാം. ഇപ്പോൾ പെട്ടെന്ന് സൂചി നോക്കിയിട്ട് കിട്ടിയില്ല, അത് കാരണമാണ് ഞാൻ ഈർക്കിൽ ഉപയോഗിച്ച് ചെയ്യുന്ന സൂചി ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാം കേട്ടോ. ഈർക്കിലാവുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ചെയ്യാൻ, സൂചി ആകുമ്പോൾ ഇത്തിരി എളുപ്പമായിരിക്കും ചെയ്യാൻ. അപ്പോൾ ഇതിങ്ങനെ വരും, ഒരു സൈഡ് മാത്രമായിട്ടുള്ളപ്പോൾ. അപ്പം ഇനി ഇതിൻ്റെ മറ്റേ സൈഡും കൂടി ചെയ്യണം. ആ സൈഡ് ഞാൻ അവിടെ താമര വിടർത്തി വെച്ചിട്ടുണ്ട്, കോർക്കണം, കോർത്തെടുക്കാൻ പോവാണ്. ഇത് ഞാൻ ഇവിടെ വയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഈ താമരയുടെ രണ്ട് ചരണം കൂടി കൂട്ടി ഇതിങ്ങനെ ടൈറ്റായിട്ട് നമ്മൾ കെട്ടണം. രണ്ടോ മൂന്നോ പ്രാവശ്യം കെട്ടിട്ട് കഴിഞ്ഞാൽ നല്ല ടൈറ്റായിട്ട് നിൽക്കും. ഇപ്പോൾ ഇതൊരു ഏകദേശം ഒരു മാല മാതിരി നിൽക്കുന്നുണ്ടാവും, ഞാൻ കാണിച്ചു തരാം. ഇപ്പം ഏകദേശം ഒരു മാലയായിരുന്നു, നല്ല അത്യാവശ്യം വലിപ്പമുള്ള നല്ല ഭംഗിയിലുള്ള ഒരു മാല. അപ്പം ഈ മാലയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഡോളർ സെറ്റ് ചെയ്യണം. ഡോളർ എങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് കാണിച്ചു തരാം. നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള ആ താമര ഉണ്ടല്ലോ, താമര താമര നമ്മൾ ഇതിനുള്ളിലൂടെ ഒരു തൊള്ളയിട്ട് കൊടുക്കുന്നു. താമരയുടെ പകുതി വെച്ചിട്ട് ഉണ്ടോ തൊള്ളയിട്ടിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ ഈ നാല് കടത്തി വിട്ടിട്ട് കൂട്ടിക്കണം. നാല് വന്ന് ഓക്കെ. ഇനി ഇവിടെ ചെയ്യുന്ന ഡോളർ ചെയ്യുന്നത് നമുക്ക് നമ്മളുടെ ഇഷ്ടത്തിന് വേണ്ടിയിട്ട് ചെയ്യാം, നമ്മളുടെ ഇഷ്ടത്തിന് ചെയ്യാം. ഞാനിപ്പോൾ സിംഗിൾ ഡോളറാണ് ചെയ്യുന്നത്. സിംഗിൾ ഡോളർ ചെയ്തിട്ട് എങ്ങനെയുണ്ട് നോക്കാം. നന്നായി നന്നായി ത്രെഡ് ചെയ്ത് കെട്ടിക്കൊടുക്കണം. ഓക്കെ, നമ്മൾ ത്രെഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ബാലൻസ് ഉള്ള നാല് നമ്മൾ കട്ട് ചെയ്ത് കളയുന്നു. താമരമാല ഏകദേശം ശരിയായിട്ടുണ്ട്, ഏകദേശം ശരിയായിട്ടുണ്ട് താമരമാല. അപ്പം ഇനി ഇതിന് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി താമരമാല തെതലതലായിട്ട് നിൽക്കുന്നത് ഇതിന് നമ്മൾ രണ്ട് ചരട് ഇട്ട് കൊടുക്കണം. ബിംബത്തുണ്ണിക്കോ അല്ലെങ്കിൽ നമ്മളെ പ്രഭാമണ്ഡല തുണ്ണിക്കോ ഒക്കെ വലിച്ചു കെട്ടാൻ വേണ്ടിയിട്ട്. അപ്പം ഇനി അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിന് രണ്ട് ചരടും കൂടി ഇട്ട് കൊടുത്ത് നമ്മളുടെ ഫിനിഷിങ് വർക്ക് കഴിഞ്ഞു. നമ്മൾ നേരത്തെ മാലപ്പുല്ല് നനച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ മാലപ്പുല്ല് വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. വച്ച നാരിൻ്റെ നാര് വെച്ചിട്ട് നമ്മൾ ആ നൂലിൻ്റെ ഉള്ളിൽ കൂടെ കോർത്തെടുത്തിട്ട് ഇങ്ങനെ പിരിച്ചു വയ്ക്കുക. ഇത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭഗവാന് നമുക്ക് ചാർത്താൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി എളുപ്പമായിരിക്കും. ഇത്തിരി നൂലൊക്കെ കൂടുതൽ പിന്നിക്കണമെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ചാർത്താൻ പറ്റുള്ളൂ. അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതേമാതിരി കോർത്തെടുത്തിട്ട് നമ്മൾ പിരിച്ചു വയ്ക്കുന്നത്. അങ്ങനെ പിരിച്ചു വയ്ക്കുമ്പോൾ ഈ നാര് പൊട്ടില്ല. അതിന് വേണ്ടിയിട്ടാണ് നന്നായിട്ട് പിരിച്ചു വയ്ക്കുന്നത്. ഒന്ന് നനച്ചു കൊടുത്തിട്ട് വേണം പിരിക്കാൻ, അല്ലെങ്കിൽ നാല് പൊട്ടാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ മാല റെഡി, മാലയ്ക്ക് ചരടോക്ക് എല്ലാം റെഡിയാണ്. അപ്പം ഇനി നമുക്ക് ഈ മാല ചാർത്താൻ കൊടുക്കാം. പ്രോബ്ലം ഇങ്ങനെയിരിക്കും നമ്മൾ താമരമാല. ഓക്കെ, നല്ല വലിപ്പവും സൈസുമുള്ള ആകെ അടിപൊളി താമരമാല, കണ്ടാലും ഭംഗിയില്ല ഒരു താമരമാല. താമരമാല സൂപ്പറല്ലേ?
ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും താമരമാല ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. സിമ്പിളായിട്ട് ഏത് വ്യക്തിക്കും ചെയ്യാവുന്ന ഒരു സൂപ്പർ താമരമാലയാണ് ചെയ്തത്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ ഇഷ്ട ദൈവത്തിന് താമരമാല കെട്ടിക്കൊടുക്കാം. ഇപ്പം 31 താമര വെച്ചിട്ടാണ് ഞാൻ 31 താമര, ഒരു സൈഡ് 5, ഒരു സൈഡ് 5, നടുക്ക് താഴെ ഒരെണ്ണം, അങ്ങനെ 35 താമര വെച്ചിട്ടാണ് നമ്മൾ ഈ മാല ചെയ്തിരിക്കുന്നത്. ആ മാല എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ആർട്ട് ലൈഫിൻ്റെ വക ഒരു ബൈ.